രണ്ട് ദിവസമായി രാജാക്കാട്ടിൽ നടന്നു വന്നിരുന്ന സിപിഎം രാജാക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. 64ലെ ഭൂപതിവ് ചട്ടം അനുസരിച്ച് നിലനിൽക്കുന്ന നിർമ്മാണ നിരോധനം പിൻവലിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് പ്രമേയത്തിലൂടെ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിലെ സെക്രട്ടറി എം എൻ ഹരിക്കുട്ടൻ ഏരിയ സെക്രട്ടറിയായി തുടരും. വ്യാഴാഴ്ച രാവിലെയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഏരിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. സമ്മേളനത്തിൽ വിവിധ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. 64ലെ ഭൂപതിവ് ചട്ടമനുസരിച്ച് രാജകുമാരിയിലടക്കം നിലനിൽക്കുന്ന നിർമ്മാണ നിരോധനം പിൻവലിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും, മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിച്ച തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഒരുക്കണവും എന്ന പ്രമേയങ്ങളുമാണ് പാസാക്കിയതിൽ പ്രധാനം. കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം രാജാക്കാട് പഞ്ചായത്ത് 9ാം വാർഡ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിക്കേറ്റ ദയനീയ പരാജയത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ചില അംഗങ്ങൾ ഉയർത്തിയത്. പൊതു ചർച്ചയ്ക്ക് ശേഷം വെള്ളിയാഴ്ച പുതിയ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. നിലവിലെ സെക്രട്ടറി എം എൻ ഹരിക്കുട്ടൻ ഒരു ടൈം കൂടി സെക്രട്ടറിയായി തുടരും. 19 അംഗ ഏരിയ കമ്മിറ്റിയിൽ DFI നേതാക്കളായ രമ്യ റിനീഷ്, എം ആർ രഞ്ജിത്ത് എന്നിവരെ പുതുതായി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. പകരം കമ്പിളി കണ്ടത്തു നിന്നുള്ള TK കൃഷ്ണൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗമായ ബൈസൻ വാലിയിൽ നിന്നുള്ള ശൈലജ സുരേന്ദ്രൻ എന്നിവരെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. ശൈലജ ജില്ലാ കമ്മിറ്റിയിൽ തുടരും. കുമളിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലേക്ക് രാജാക്കാട് നിന്നും 13 സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.